ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മിയ സ്റ്റോറീസ് പെട്ടെന്നുള്ള മറിയാമ്മച്ചേടത്തിയുടെ ആ പ്രതികരണം ആൻ്റപ്പൻ്റെ മനസ്സിൽ 400 KB ഷോക്കാണ് ഉണ്ടാക്കിയത് ആരോ കൊടുത്ത ഒരു വിൽസും വലിച്ച് ഒഴിഞ്ഞ കല്ലിലിരുന്ന് തന്നോട് കൊച്ചുകാര്യവും പറഞ്ഞിരുന്ന ആൻ്റപ്പൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് മറിയാമ്മയ്ക്കും ഒരു ഞെട്ടലായിരുന്നു മറിയാമ്മ വയസ്സ് 40 കാമുകൻ കറിയച്ചനൊപ്പം കോട്ടയത്ത് നിന്നും മുങ്ങി മലബാറിൽ പൊങ്ങി വിപ്ലവകരമായ കുടുംബജീവിതം പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല തടി കയറ്റുമ്പോൾ പറ്റിയ ഒരു അപകടം കറിയച്ചനെ കഴിഞ്ഞ 10 കട്ടിൽ വാസിയാക്കി മരണത്തിന് കീഴടങ്ങി മൂത്ത മകൾ ക്ലാര നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ടൗണിലെ ഒരു ചെറിയ ആശുപത്രിയിൽ വലിയ ശമ്പളത്തോടെ ജോലി ചെയ്യുന്നു ഇളയ മകൻ മോനായി കറിയാച്ചന് അപകടം പറ്റി കിടപ്പിലായതിന്റെ 2 മറിയച്ചെടുത്തി 2 പുഴക്കരയിൽ തലചുറ്റു വീഴുന്നത് നാട്ടുമുക്കിലെ ചീട്ടുകളി സംഘത്തിൽ വിവരം ബ്രേക്കിംഗ് ന്യൂസായി പകലന്തിയോളം അവർ വിഷയത്തിൽ ചർച്ച തുടർന്നു ഇപ്പോഴത്തെ ഗർഭത്തിന് ഉത്തരവാദി മാന്നയിൽ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ഒരു കൂട്ടർ അതിനൊരു കാരണവുമുണ്ട് കുഞ്ഞാലിക്കയുടെ പുഴക്കരയിലുള്ള റബ്ബർ തോട്ടത്തിന്റെ അറ്റത്തുള്ള 5.5 മറിയാമ്മയുടെ വീട് മലബാറിൽ വന്ന കാലത്ത് എല്ലാ സഹായങ്ങളും ചെയ്തത് കുഞ്ഞാലിക്കയാണ് കറിയാച്ചൻ വീണതിനു ശേഷം കുഞ്ഞാലിക്കയുടെ കവലയിലെ കടയിൽ നിന്നും രാത്രി ചാക്കും പടി സാധനങ്ങൾ കുന്നുമേൽ വേലയതന്റെ സഹായത്തോടെ മറിയാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടവർ സാക്ഷ്യം ബോധിപ്പിച്ചു പക്ഷേ ഈ വാദങ്ങൾ പാടി തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രമാണിയെ താഴത്ത് കേശവൻ കൈമളുടെ പേര് ഒരു വിഭാഗം ഉറപ്പിച്ചു കൈമളുടെ റോറിയിലായിരുന്നു കറിയാച്ചന് പണി കരുണാമയനായ കൈമളാണ് ആശുപത്രി ചിലവുകളെല്ലാം വഹിച്ചത് നായരുടെ അംബാസിഡർ കാറിൽ മറിയാമ്മയെ കണ്ടതും സാഹചര്യ തെളിവും കൂട്ടി വായിച്ച് മറുവിഭാഗവും തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ പല അപവാദങ്ങളും മറിയാമ്മയ്ക്ക് മേലുണ്ടായിരുന്നു എന്തൊക്കെയായാലും പശുവിനെ വളർത്തിയും കൃഷിപ്പാട്ടത്തിനെടുത്തും തന്റേടിയായ മറിയാമ്മ മക്കളുടെ കാര്യവും വീട്ടുചെലവും എല്ലാം നടത്തി അപവാദങ്ങൾക്കിടയിലും ഇക്കയുടെയും കൈമളുടെയും സഹായം മറിയാമ്മയ്ക്ക് വേണ്ടുവോളം കിട്ടി ഇക്കരയാണ് മറിയാമ്മയുടെ വീടും ഇക്കയുടെ റബ്ബർ തോട്ടവും പുഴയ്ക്കക്കരെ കൈമളുടെ തെങ്ങിൻ തോപ്പും തോപ്പ് കഴിയുന്ന വിശാലമായ 2 കരകണ്ഠമാണ് മറിയാമ്മയുടെ സദ്വനത്തിന്റെ ഫലമാണ് ആ 2 നിറയെ വാഴയും കപ്പയുമാണ് കൂടുതൽ എങ്കിലും ഇടയിലായി പച്ചക്കറികളും നിൽക്കുന്നു നെൽകൃഷി അവസാനിപ്പിച്ച് കൈമൾ കണ്ടം GCP ഉപയോഗിച്ച് കറിയാക്കി മറിയാമ്മയ്ക്ക് കൃഷിക്കായി കൊടുക്കുമ്പോൾ മറിയാമ്മയിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു അയാൾക്ക് ആ വിശ്വാസം അവൾ തെറ്റിച്ചില്ല എല്ലാ കുറ്റപ്പെടുത്തലുകൾക്കിടയിലും അവൾ പൊരുതി ജീവിച്ചു ആർക്കു മുന്നിലും അവൾ കീഴടങ്ങിയിരുന്നില്ല അങ്ങനെ ജീവിച്ചു പോന്നിരുന്ന മറിയാമ്മയുടെ പരുക്കൻ ജീവിതത്തിലേക്കാണ് അവൻ കയറി വന്നത് ആൻ്റപ്പൻ അവനൊരു അനാഥനാണ് വലുതായപ്പോൾ എന്തൊക്കെയോ പണികൾ ചെയ്തു വളർന്നു 25 താനായിരുന്നു ആരോടും അധികം സംസാരിക്കാത്ത ടൈപ്പാണ് എപ്പോഴും ഒരു പൊട്ടനെ പോലെ നടക്കും എന്നാലും പണികളൊക്കെ നല്ല പോലെ ചെയ്യുമായിരുന്നു പക്ഷെ അവന്റെ ആ പാവത്തം എല്ലാവരും മുതലെടുത്തു അവന് ഉപദ്രവിക്കും അങ്ങനെ ഒരു ദിവസം മറിയാമോ വാഴവിത്ത് എവിടുന്ന വാങ്ങണെ മുണ്ട് മടക്കി കുത്തി തോളിൽ ഒരു തോർത്തും കയ്യിൽ തിളങ്ങുന്ന റോളക്സിന്റെ വാച്ചും ചുണ്ടിൽ നീണ്ട സിഗരറ്റുമായി കേശവ കൈമൾ മറിയാമ്മയ്ക്കരികിലേക്ക് നീങ്ങി വാങ്ങണം വാങ്ങുന്നേ അത് തന്നെയാ നല്ലത് അപ്പോൾ നല്ല വിത്ത് നോക്കി എടുക്കാലോ ഇന്നാ മറിയാമ്മേ രവി കൊണ്ടുവന്നതാ കുട്ടികൾക്ക് കൊടുക്ക് ആഹാ രവിക്കുഞ്ഞ് എപ്പോഴാ വന്നേ ഇന്ന് രാവിലെ എത്തി എത്തവണ കല്യാണം ഉണ്ടാവും വാങ്ങുന്നേ നോക്കണമിടി ആ നിന്നോട് വേറൊരു കാര്യം പറയാനാ ഞാൻ ഇപ്പൊ വന്നേ എന്നത് അങ്ങുന്നേ കാര്യം നിനക്ക് പണിക്കാര് വല്ലതും ആയോ കിളയ്ക്കാൻ ഇല്ല അങ്ങുന്നേ കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങുന്ന് തന്നെ ആരെങ്കിലും തരണം ഇപ്പൊ ഈ പണിക്കൊക്കെ ആര് വരാനാ മറിയാമ്മേ പിന്നെ ഒരാളുണ്ട് കൃഷിപ്പണിയൊന്നും അറിയില്ല നീ എന്തെങ്കിലും കൊടുത്താ മതി പിന്നെ ഷാപ്പാടും ആന്റപ്പ കൈമൾ തലയുയർത്തി നീട്ടി വിളിച്ചതും മറിയാമ്മയും അങ്ങോട്ടേക്ക് നോക്കി തെങ്ങിൻ തോപ്പിൽ നിന്നും പാൻസും ഷർട്ടും ഇട്ട് തോളത്ത് ഒരു ബാഗും തൊക്കി ആന്റപ്പൻ അവരുടെ മുന്നിലേക്ക് നടന്നു വന്നു കൊള്ളാം ഇവനായിരുന്നു അങ്ങൊന്നിന് എന്നോട് വിരോധം വല്ലതുണ്ടോ ഇങ്ങനൊരു ദ്രോഹം ചെയ്യാൻ മണിയമ്മേശ്വരി ഇവനെ പുറത്താക്കിയത് എന്തിനാണെന്ന് അങ്ങൊന്നിന് അറിയാവുന്നല്ലേ മറിയമ്മ കൈ 2 മിടുപ്പിൽ കുത്തി കൈകളെ നോക്കി പറഞ്ഞു ആ എന്റെ മറിയാമ്മേ അതിനല്ലേ ഞാൻ ഇവനെ നിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നേ എന്റെ അങ്ങുന്ന് എന്തിനാ എന്നോട് ഈ ദ്രോഹം മറിയാമ്മോ ഒരാളെ നമുക്ക് കുറ്റം പറഞ്ഞ് ഒഴിവാക്കാൻ എളുപ്പമാ പക്ഷെ അത് അവനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണമെന്ന് മാത്രം ഇവനൊരു പാവത്തനായതുകൊണ്ട് ആരെന്ത് ചെയ്താലും ഇവന്റെ മേൽ ആ കുറ്റം ചാർത്തും എന്നാലും ഈ പൊട്ടനാണെങ്കിൽ മറുത്തൊന്നും പറയുകയില്ല അതുകൊണ്ടാണ് എല്ലാവരും ഇവനെ തെറ്റിദ്ധരിക്കുന്നത് ഇവന് പറ്റിയ മരുന്ന് നിന്റെ കയ്യിലേ ഉള്ളൂ ഇനി ഇവനെ ചൂടാക്കി ആണാക്കി മാറ്റണം നിന്റെ ശേഷണത്തിൽ മാത്രമേ ഇവൻ ശരിയാവുള്ളൂ ഇവനെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം നീ എന്നാലും മറിയാമ്മ നിരാശ ഭാവത്തോടെ താഴേക്ക് നോക്കി നിന്നു കൈമൾ അല്പം അടുത്തേക്ക് നീങ്ങി അടക്കിയ സ്വരത്തിൽ പറഞ്ഞു എടി ഇപ്പോഴുള്ള കൂലിയൊന്നും അവന് കൊടുക്കണ്ട പണി പഠിപ്പിച്ചാൽ അവൻ നല്ല വൃത്തിയായി ചെയ്യും എനിക്കുറപ്പാ നീ 4 വല്ലതും തിന്നാൻ കൊടുത്താൽ മതി ഒരു പൊട്ടനാടി ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളും ഉണ്ടായില്ല ശരി അങ്ങൊന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിർത്താം കൈമളുടെ മുഖം വളർന്നു കയ്യാട്ടി അവനെ അടുക്കലേക്ക് വിളിച്ചു അപ്പൊ മറിയമ്മേ നീ ഇവരെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ ഞാൻ അങ്ങോട്ട് നീങ്ങുക ശരി അങ്ങുന്നേ ഒരു സിഗരറ്റും കൂടി കത്തിച്ച് കൈമൾ തിരിഞ്ഞു നടന്നു
മറിയമ്മ ആൻ്റപ്പനെ അടിമുടി നോക്കി. നിന്റെ വിളച്ചിലൊന്നും എന്നോട് കാണിക്കരുത്. ആൻ്റപ്പൻ ഇല്ല എന്ന് തലയാട്ടി. മറിയമ്മ അവനെയും വിളിച്ചുകൊണ്ട് നേരെ വിശ്രമിക്കാൻ വേണ്ടി തെങ്ങിൻ തോപ്പിനോട് ചേർന്ന് വെച്ചിട്ടുള്ള മാട്ടത്തിലേക്ക് നീങ്ങി. തോപ്പിന് സൈഡിലൂടെ ഒഴുകുന്ന ചാലിൽ നിന്ന് മറിയമ്മ വെള്ളമെടുത്ത് മുഖത്തൊഴിച്ചു. ശേഷം മാടത്തിലേക്ക് കയറി. നീ വല്ലതും കഴിച്ചായിരുന്നോടാ? മൺകൂശയിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. കൈമളേട്ടൻ്റെ വീട്ടിൽ നിന്നും കഴിച്ചു ചേച്ചി. ശകലം കപ്പിയും കഞ്ഞിയും കുടിക്കുന്നോ? അവൾ മുന്നിലെല്ലാം നിരത്തിവെച്ച് ഇടതുകാൽ ഉയർത്തി വലതുകാലിൽ പടഞ്ഞിരുന്ന് കഴിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട ചേട്ടത്തി, ഞാൻ കഴിച്ചതാ. നീ മാടത്തിൽ കൂടിക്കോ, നിനക്ക് വെക്കാനൊക്കെ അറിയുമോ? ഇല്ല ചേച്ചി, രാത്രിയും രാവിലെയും വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ എന്തെങ്കിലും തരാം. ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും വെക്കും. കഴിച്ചു കഴിഞ്ഞവൾ എഴുന്നേറ്റ് പാത്രങ്ങൾ തൊട്ടിലിറക്കി കഴുകി. പാത്രങ്ങൾ മാടത്തിനു മുകളിൽ ചെറിയ മച്ചിലേക്ക് ഒതുക്കി വെച്ച ശേഷം ഒരു പായെടുത്ത് അവൾ വിരിച്ചു കിടന്നു. എടാ ആൻ്റപ്പ, വേണമെങ്കിൽ കുറച്ചുനേരം കിടന്നോ? തലയ്ക്ക് കൈവച്ച് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ചേച്ചി. ആൻ്റപ്പൻ വിളിച്ചു പറഞ്ഞ് തീർന്നപ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചിരുന്നു. ആൻ്റപ്പൻ പാൻറ് ഷർട്ടും അഴിച്ചു വെച്ച് ഒരു നേരിയ തോർത്തുമുണ്ടെടുത്ത് പുഴക്കരയിലേക്ക് ഓടി. തിരിച്ചു വന്നപ്പോൾ ചേട്ടത്തി നല്ല ഉറക്കത്തിലായിരുന്നു. അവനും അവിടെ ഒരുകിലായി കിടന്നു. കുറച്ചു കഴിഞ്ഞ് ആൻ്റപ്പ, എടാ ആൻ്റപ്പ, മറിയയുടെ കുലുക്കിയുള്ള വിളി അവൻ ഉണർത്തി. മുന്നിൽ കട്ടൻ കാപ്പിയായും മറിയ ചേച്ചി. അവൻ മുണ്ടൊക്കെ നേരേക്ക് എഴുന്നേറ്റു. എന്നാടാ കട്ടൻ കുടിക്കേ? മറിയ ആൻ്റപ്പനെ നേരെ ഗ്ലാസ് നീട്ടി. അവൻ വാങ്ങി കുടിക്കാൻ തുടങ്ങി. മറിയമ്മ മാടത്തിന് വെളിയിലേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി. കാർമേഘം മൂടിയിരുന്നു ആകാശത്ത്. ഡാ ആൻ്റപ്പ, ഇന്നിനെ കളിക്കേണ്ട, മഴയുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവാ, നീയും വാ, കുറച്ച് സാധനങ്ങൾ തന്നുകൂടാം. ആൻ്റപ്പൻ ബാഗിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. മറിയയുടെ പിന്നിൽ ആൻ്റപ്പൻ നടന്നു. പുഴയിലേക്ക് ഇറങ്ങാൻ നേരം വീട്ടിൽ നടന്നു. ആൻ്റപ്പനും പിന്നാലെ നടന്നു. വീടിൻ്റെ മുറ്റത്തേക്ക് കയറിയതും കൈസർ കുറച്ചുകൊണ്ട് ഓടി അവളുടെ അടുത്തേക്ക് വന്നു. മറിയ നിലത്ത് കുത്തിയിരുന്ന അവരെ തലയിൽ തലയോട് ചേർത്ത് പിടിച്ചു. അപരിചിതനായ ആൻ്റപ്പനെ കണ്ടതും കൈസർ കുറയ്ക്കാൻ തുടങ്ങിയത്. ശേഷം മറിയമ്മ കൈസറിനെ കെട്ടിയിട്ടു. മറിയമ്മയുടെ അധ്വാനം ആ ചെറിയ വീട് ഒരു സ്വർഗമാക്കിയിരുന്നു. മുറ്റത്ത് ചെറിയ പൂന്തോട്ടവും കാട്ടുകല്ലുകൊണ്ട് കെട്ടിയ അതിരുകൾ. മറിയമ്മ വീടിൻ്റെ പിന്നിലേക്ക് നടന്നു. പിന്നാലെ ആൻ്റപ്പനും, ആൻ്റപ്പ നീ ഇരിക്കെ, ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു തരാം. മറിയ അകത്തേക്ക് കയറി. ആൻ്റപ്പൻ ചുറ്റിനുമൊന്ന് കണ്ണടിച്ചു. അതിലത്തെങ്ങും ആരുമില്ല. ഈ പെണ്ണും പുള്ളിയുടെ ധൈര്യം സമ്മതിക്കണം. അവൻ മനസ്സിലിങ്ങനെ ഓരോ ചിന്തിച്ചു. മറിയമ്മ അകത്തു നിന്നും ഒരു റാന്തലും ടോർച്ചും ഒരു ബെഡ്ഷീറ്റും തലയണയും അവന് നേരെ നീട്ടി. നീ ഇത് കൊണ്ടുവച്ചിട്ട് വേഗം വാ, ഞാൻ വൈകിട്ടത്തേക്കുള്ള തന്നുവിടാം. ശരി ചേച്ചി. ആൻ്റപ്പൻ അതും കൊണ്ട് നേരെ നടന്നു. മറിയമ്മ വൈകിട്ടത്തേക്കുള്ള അരി കഴുകി അടുപ്പിലാക്കി. അതേസമയം ആൻ്റപ്പനും ഒരു വളിച്ച ചിരിയോടെ അവിടെ എത്തി. എന്തായാലും സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചു. വെച്ച് ചേച്ചി, കഞ്ഞിയും ചമ്മന്തിയും ആക്കി തരാം. ഞാൻ എന്തെങ്കിലും ചെയ്യണോ ചേട്ടത്തി? ആ പിന്നല്ലതെ, നീ ഈ തേങ്ങ ഒന്ന് പൊതുക്കി. ഇതോ നല്ല വലുപ്പമാണല്ലോ. അതെന്താ, നിനക്ക് വലുപ്പമുള്ളത് പൊതുക്കി അറിയില്ലേ? നീ പൊട്ടം കളിക്കത് പൊതിക്കണ. ശേഷം അവൻ അത് പൊതിച്ചു കൊടുത്തു. പിന്നെ നല്ല ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴേക്കും കഞ്ഞിയായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി അവന് കൊടുത്തയച്ചു. പിറ്റേന്ന് അവൻ നേരത്തെ തന്നെ പണിക്ക് വന്നു. അവനെ കൊണ്ട് നല്ലപോലെ അവൾ പണിയെടുപ്പിച്ചു. ഒരു മടിയും കൂടാതെ അവൻ എല്ലാ പണികളും ചെയ്തു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ മറിയാമ്മയെ കൊണ്ട് അവൻ മാറ്റി പറയിപ്പിച്ചു. അവൻ കൃഷിപ്പണിയെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം കുറച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നല്ല മഴ പെയ്തു. ആ മഴയിൽ അവർ മടയിലേക്ക് കയറി നിന്നു. അവർ രണ്ടുപേരും നനഞ്ഞു കുളിച്ചിരുന്നു. പിന്നെ അവൻ കണ്ടു ആ കുട്ടിക്കാടിനുള്ളിൽ ഒരു നീർച്ചാൽ ഒഴുകി വരുന്നത്. മഴയൊന്നും കാര്യമാക്കാതെ ആ നീർച്ചാലിലെ വെള്ളത്തിൽ അവൻ പുള്ളി കളിച്ചു. അവൻ്റെ കളി കണ്ടപ്പോൾ മറിയാമ്മയ്ക്ക് സഹിച്ചില്ല. അവരും അവൻ്റെ ഒപ്പം കൂടി. അപ്പോഴാണ് അവൻ്റെ മാറ്റം മറിയാമ്മ ശരിക്കും ശ്രദ്ധിച്ചത്. ഇപ്പോൾ നല്ല ചുറുചുറുക്കും തൻ്റെ ഇടവുമുള്ള നല്ലൊരു ആണവത്തിനായി അവൻ മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷൻ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാനും ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ തരുന്ന നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.